ഇതെന്താണ്? മൊത്തം തരാൻ പറഞ്ഞു. മൊത്തോ? മൊത്തം 335 രൂപ കൂടി തരാൻ പറഞ്ഞ. എന്നതാ? അങ്ങോട്ടോ, ഇതവിടെ പറ്റേറ്റി ബാക്കി 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ. ഇപ്പൊ അവന്മാർ രണ്ടിനെ കാണാനേ ഇല്ല, ഞാൻ തന്നെയാ പണി മുഴുവനും. അതുകൊണ്ട് ശമ്പളം ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അതെ, എന്നെ പോലത്തെ പിശാചികളെ ജോലിക്ക് എത്തിയുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരാൻ ശമ്പളം, അല്ലെങ്കിൽ നിനക്കെന്താ ശമ്പളം? കച്ചോടും കിമ്പളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ പൊളിഞ്ഞ് വാളിസായി. അവന്മാർ വന്ന് കയറിയ പിന്നെ എനിക്ക് അതിനൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഞാനിപ്പൊ പുതിയ ഐറ്റംസ് ഒന്നും എടുക്കുന്നുമില്ല. അപ്പൊ പഴയ ഐറ്റംസ് തന്നെ. അത് നന്നായി. അതുകൊണ്ട് ഇവിടെ കംപ്ലൈൻസ് കുറവുണ്ട്. അല്ലെങ്കിൽ നീ കാരണം ഞാൻ കേൾക്കുന്ന തെറുക്കി വല്ല കയ്യും കണക്കുണ്ടാവോ? ഞാൻ തന്നെ തോറ്റ് തൊപ്പിട്ടിരിക്കുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങളെ ചേച്ചിയെ ചേച്ചും വാച്ചൊന്നും പാടില്ല. ഇതൊരു ഗ്യാസിന്റെ കട. 10 വർഷം സർക്കസിൽ കത്തിയറിഞ്ഞതാ ഞാൻ. എന്റെ അടുത്ത് കളിക്കുന്ന സൂക്ഷിച്ചു വേണം. ഞങ്ങളിപ്പോ എന്ത് വേണം? എന്റെ യൗമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെങ്കിൽ മര്യാദയ്ക്ക് പറ്റില്ല. ഞങ്ങളുടെ പൊന്നോമന ചേച്ചിയെ നീയും നിന്റെ ആൾക്കാർ കൂടെ ഹോസ്റ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയില്ലടാ. എന്താണ് ഇപ്പൊ കേക്കണേ? ഇനി ഉണ്ണിയോരപ്പന്മാരുടെ കൂടെയുള്ള പെണ്ണുങ്ങളെവിടെയവർ? ഞങ്ങളുടെ മീന ചേച്ചിക്കും കൂട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും. അവരെ ഒളിപ്പിച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ ആക്കള് തീക്കളിയാവും. ഇതൊക്കെ ആ വേലപ്പന്റെ വേലയപ്പ ആയിരിക്കും. ആ വെറുതാണ് വേലപ്പൻ. അയാളോട് ചോദിച്ചാൽ ചേച്ചിയും പാറ്റിയുടെ ഒക്കെ വീടറിയാം.